ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ഇന്ന് ഒന്ന് ചൂണ്ടയിടാനായിട്ട് പോവുകയാണ്. അപ്പം ചൂണ്ടയിടാൻ വേണ്ടി പോണത് ആക്ച്വലി നമ്മൾ ഫിനിഷിംഗ് പോയിന്റിലാണ്. നമ്മളങ്ങോട്ട് പോണ വഴി നമുക്ക് ഒരുപാട് ചൂണ്ടക്കടയും ചെറിയ കടകളൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ചൂണ്ട മേടിക്കാം. വലിയ വിലയൊന്നുമില്ല, ഒരു 40 രൂപ റേഞ്ചൊക്കെ ഉള്ളു. അപ്പോൾ ഞാനും എൻ്റെ ഒരു കസിനുണ്ട്, പിന്നെ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അവിടെ ഫിനിഷിംഗ് പോയിന്റിൽ കാണുന്ന കാഴ്ചകളാണ്. അവിടെ പിള്ളേർ റോ ചെയ്യുന്നുണ്ട്. ഇപ്പം അവിടെ നമ്മുടെ സായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ പ്രാക്ടീസിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്, നല്ല സീനറിയാണ്. മൊത്തത്തിൽ അപ്പുറത്തൂടെ സഞ്ചാരികളെല്ലാം പോകുന്നത് നമുക്ക് കാണാം. കസിനാണ് അവിടെ നീല ഉടുപ്പിട്ടുണ്ടായിരിക്കുന്നത്, അപ്പുറം എൻ്റെ രണ്ട് ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ ഫുഡായിട്ടിടുന്നത് എന്താണ്, നമ്മുടെ മൈദാമാവ് കുഴച്ചതാണ് ഫുഡ്. നല്ല കൊത്തൊക്കെ ഉണ്ടായിരുന്നു, സൈഡിലാണ് നിൽക്കുന്നതെങ്കിലും നല്ല കൊത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യമേ ഒക്കെ ഇച്ചിരി മടുപ്പായിരുന്നു, എങ്കിലും കുറച്ച് കഴിഞ്ഞപ്പം പള്ളത്തിയെ കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ശക്തമായ ചൂണ്ടയിടലും കൊണ്ട് മുന്നോട്ട് പോയേക്കുമായിരുന്നു. അങ്ങനെ സമയം പോയി, വൈകുന്നേരമായി. വൈകുന്നേരം ഒരു 4 മണിയുടെ അടുത്തൊക്കെ ആയി. വള്ളങ്ങളൊക്കെ പോണതാണ്, അപ്പുറത്തൂടെ ഹൗസ് ബോട്ട്. ഇഷ്ടം ഇന്ന് ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് പോയി, ചൂണ്ടയിടലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് ചൂണ്ട മുളയിലാണ് ഇവർ ചൂണ്ട ഉണ്ടാക്കിയേക്കുന്നത്. ഒരു 3 ടങ്കീസും അതുപോലെ തന്നെ ഒരു ചൂണ്ടക്കൊളുത്തും ഒക്കെ ആയിട്ട് വളരെ റീസണബിളായിട്ടുള്ളൊരു പൈസയൊക്കെയാണ് അവർ പറഞ്ഞത്. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ കിട്ടുന്ന ഇതെല്ലാം ഒരു കിറ്റിനകത്തിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് വീന കിട്ടിയിട്ടുണ്ട്. അപ്പം അത് പല ഷോട്ടായിട്ട് നമ്മൾ എടുത്തിട്ടില്ല, ഞാൻ ലാസ്റ്റ് കാണിക്കാം. അതെ, ഇതാണ് നമ്മുടെ കിറ്റിനകത്ത് കിട്ടിയത്. ഇതൊക്കെ ലാസ്റ്റ് നമുക്ക് കിട്ടിയതാണ്. അത് ആ പിടയ്ക്കുന്നത് കരിമീൻ, അപ്പുറേ ഉള്ളതെല്ലാം പള്ളത്തിയാണ്. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.